എഴുന്നൂറ് കോടി സ്വപ്നങ്ങൾ, ഒരൊറ്റ ഭൂമി നമുക്ക് കരുതലോടെ ഉപയോഗിക്കാം. ഇത്തവണ ലോക പരിസ്ഥിതി ദിനത്തിന്റെ മുഖവാചകമാണിത്. അർത്ഥം, ഭൂമിയുടെ നിലനിൽപ്പിന് മനുഷ്യൻ ഭീഷണിയാണ്. നമ്മുടെ ശ്വാസകോശങ്ങളായ കാവുകൾ തിരിച്ചു കിട്ടാത്ത വിധം നശിക്കുന്നു. അതിനിടെ ഇതാ പൊയിൽക്കാവ്, കൊയിലാണ്ടി കടലോരത്ത് 12 ഏക്കർ കാട്, ജൈവ വൈവിധ്യങ്ങളുടെ കാവ്. നിമിഷംതോറും നിങ്ങൾക്കിവിടെ കാടിനെ തൊടാം. പൊയിൽക്കാവിൽ കളിച്ചു വീഴുന്ന കുട്ടികൾക്ക് കാലിൽ നീര് വച്ചാൽ സ്വന്തം മലയമുക്കിയുണ്ട്. ഇല അരച്ചു വച്ചാൽ ഏതു നീരും വറ്റും. ഇതേപ്പറ്റി പഠിച്ച് അജിത് ബാബു ഡോക്ടറേറ്റ് നേടി. ആ സസ്യം തിരഞ്ഞെടുക്കുകയും അതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി, അനാൾജസിക്, ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ തുടങ്ങി നിരവധി ഔഷധ ഗുണങ്ങൾ ഞാൻ അതിൽ സ്ഥാപിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നും റാംനെറ്റിൻ കോറിലാജിൻ എന്നുപേരുള്ള 2 കെമിക്കൽ കോമ്പോണൻസ് വേർതിരിച്ചെടുക്കുകയും അത് ബ്രസ്റ്റ് ക്യാൻസർ സെല്ലിനെതിരായിട്ട് പരിശോധിക്കുന്ന സമയത്ത് വളരെയധികം ഗുണപരമായ ഒരു റിസൾട്ടാണ് അതിൽ കിട്ടുകയും ചെയ്തത്. ചെടികളും കിളികളും മണവും നിറവും കേൾവിയുമാകുന്നു. എന്നിട്ടും പൊയിൽക്കാവ് ഞെരുങ്ങുകയാണ്. ഇവിടെയുള്ള ഓരോ പുൽക്കൊടിക്കും അതിൻ്റെതായ ഔഷധ ഗുണങ്ങൾ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പരശുരാമൻ പ്രതിഷ്ഠിച്ചെന്ന് കരുതുന്ന ദുർഗാക്ഷേത്രമാണ് പൊയിൽക്കാവിൻ്റെ ശക്തി. ആയുധമേന്തി ആരും കാവിൽ കടക്കാറില്ല. വിശ്വാസത്തിൻ്റെ തീവ്രതയേക്കാൾ നമ്മുടെ കാലത്ത് ശാസ്ത്രീയ സംരക്ഷണം ആവശ്യപ്പെടുകയാണ് പൊയിൽക്കാവ്. ക്യാമറമാൻ മനോജ് പുതുപ്പാടിക്കൊപ്പം കെ മധു, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.